നമസ്കാരം. നമ്മുടെ രാജ്യം കേൾക്കുവാൻ കൊതിച്ചിരുന്നൊരു വാർത്തയായിരുന്നു PFI യുടെ നിരോധനം. ആ വാർത്ത കേട്ടതും രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം സന്തോഷത്തിൽ അമർന്നു എന്ന് വേണം പറയാൻ. ആ സന്തോഷം ഒരിക്കലും രാജ്യത്തിന് എതിരായിട്ടുള്ളതായിരുന്നില്ല. കാരണം PFI പോലുള്ളൊരു മതവർഗീയ പ്രസ്ഥാനം രാജ്യത്തിന് ഭീഷണിയാകുമെന്നൊരു സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തിനെ നിരോധിച്ചത്, ബാൻ ചെയ്തത് എന്തുകൊണ്ടും ഉചിതമായ, ഉത്തമമായ, നല്ലൊരു തീരുമാനമായി തന്നെയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും കാണുന്നത്. ഇപ്പോൾ അന്ന് അറസ്റ്റിലായ ചില PFI നേതാക്കൾ, കേരളത്തിൽ നിന്നുമുള്ള അബൂബക്കർ എന്ന് പറയുന്ന നേതാവ്, ആ നേതാവിന് ജയിലിൽ കഴിയാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്ന് ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ആലോചിക്കണം, തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ജയിലിൽ കിടക്കാൻ ഒക്കാത്തത്, അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നു ഈ പറയുന്ന അബൂബക്കറിന്. കാരണം മാസ്റ്റർ ബ്രെയിനായിട്ട് വർക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ, ബാക്കിയെല്ലാം പ്രവർത്തകരെ കൊണ്ട് നടത്തിപ്പിക്കാം എന്നൊരു ചിന്തയല്ലായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായപ്പോൾ, പിടിവീണപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ജയിലിൽ കിടക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്താ അല്ലേ ഇത്? വേണമെങ്കിൽ നമുക്ക് ചിരിച്ചു കളയാൻ പറ്റുന്നൊരു വിഷയമാണ്. എന്നാൽ അതിലുപരി ഒരുപടി മുന്നോട്ട് നിന്ന് ചിന്തിച്ചാൽ, ഇന്ന് PFI പോലുള്ളൊരു മതവർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ നാളെയും രാജ്യത്തിന് ചോദ്യചിഹ്നമായി മാറില്ല, രാജ്യത്തിന് ഭീഷണിയായി മാറില്ല എന്താണ് ഉറപ്പ്? നമ്മൾ കണ്ടതാണ്, മുമ്പ് PFI പകരം മറ്റു പല പ്രസ്ഥാനങ്ങളും പല പേരുകളിൽ പലയിടത്തും ഉണ്ടായിരുന്നു. അതൊക്കെ ബാൻ ചെയ്തും നിരോധിച്ചും PFI നിരോധിച്ചു വന്നപ്പോൾ, ഇനി ഈ നേതാക്കന്മാരെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ നാളെ അവർ മറ്റൊരു പേരിൽ ഇതേ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങും, ഇതേ രീതിയിൽ ഇന്ത്യക്ക് ഭീഷണിയായി മാറും. ചിന്തിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ കിടക്കുവാൻ ആരോഗ്യ പ്രശ്നമുള്ള ഈ PFI നേതാവിന് രാജ്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ബാധകമല്ലായിരുന്നു. അന്ന് ഊർജ്ജസ്വലനായിട്ട് തന്നെ നിന്ന് ഓരോ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ജയിലിൽ കിടന്നുകൂടാ? വാർദ്ധക്യമാണ് കാരണമെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണ് കാരണമെങ്കിൽ, അതൊരു പക്ഷേ കോടതി പരിഗണിച്ചാൽ പോലും അബൂബക്കർ എന്ന് പറയുന്ന ഈ PFI നേതാവിൻ്റെ മേലിൽ ഒരു കണ്ണുണ്ടാകണം നമ്മുടെ കേരള പോലീസിനും കേരളത്തെ ഭരിക്കുന്ന സർക്കാരിനും. കാരണം നാളെയും PFI പോലുള്ള ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കില്ല എന്ന് ആര് കണ്ടു? ഇന്ത്യയിലൊട്ടാകം പെട്ടെന്നൊരു ദിവസം റെയ്ഡ് നടന്നപ്പോൾ 250 PFI പ്രവർത്തകരാണ്, അക്രമാസക്തമായ രീതിയിൽ പ്രവർത്തിച്ച PFI പ്രവർത്തകരാണ് എന്ന് വേണം പറയുവാൻ അവരെ NIA അറസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 19 PFI പ്രവർത്തകരെ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ഈ പറയുന്ന അബൂബക്കർ. ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുമ്പോൾ, ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഒന്നുകൂടി മുഖവിലക്കെടുക്കണം. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക്, രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ ആരോഗ്യം ഒരു പ്രശ്നമല്ലായിരുന്നു, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധകമല്ലായിരുന്നു. ഇപ്പോൾ പിടിവീണ് ജയിലിലാകുന്ന സാഹചര്യത്തിൽ മാത്രം ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് അത്ര നല്ല നടപടിയല്ല, നല്ല തീരുമാനവുമല്ല. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ജാമ്യം കിട്ടിയാലും ഇത്തരത്തിൽ PFI നേതാക്കളുടെ മേൽ സംസ്ഥാന സർക്കാരിനും കേരള പോലീസിനും അടക്കം ഒരു കണ്ണുണ്ടാകണം. ഇല്ലെങ്കിൽ നാളെ ഒരു ദിവസം കേരളത്തിനും, എന്തിനേറെ പറയുന്നു, ഇന്ത്യക്ക് വരെ ഇവർ ഭീഷണിയായി മാറിയേക്കാം. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെതിരായി രാജ്യവ്യാപകമായി നടന്ന റെയ്ഡിലാണ് ഈ പറയുന്ന അബൂബക്കറെയും NIA അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ആ അറസ്റ്റിൽ കഴമ്പില്ലാതിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തതും PFI രാജ്യവിരുദ്ധമായി, രാജ്യത്തിന് ഭീഷണിയായി ചെയ്ത ചില പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. കരുനാഗപ്പള്ളിയിൽ ഇന്ത്യയിൽ നിന്നുമുള്ള, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട PFI നേതാക്കന്മാരും പ്രവർത്തകരുമാണ് തമ്പ് ചെയ്ത് അവിടെ ബോംബാക്രമണം സഹിതമുള്ള, രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. എന്തായാലും അതൊക്കെ നടന്നതും ഈ പറയുന്ന അബൂബക്കർ പോലുള്ള നേതാക്കന്മാരുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം.
അപ്പം ഇത്തരത്തിൽ രാജ്യത്തിന് ഭീഷണിയായേക്കാവുന്ന തരത്തിലുള്ള നേതാക്കന്മാരെ ജാമ്യം കൊടുത്ത് പുറത്തേക്ക് അയക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാളെയും ഇവർ മറ്റൊരു പ്രസ്ഥാനം PFI അതേ ആശയം PFIയുടെ അതേ ആശയം തന്നെ മറ്റൊരു പേരിൽ മറ്റൊരു പ്രസ്ഥാനമായി കേരളത്തിലുടനീളവും എന്തിനേറെ പറയുന്നു ഇന്ത്യയിലുടനീളവും പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളും ഇത്തരത്തിൽ NIA അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെട്ട നേതാക്കന്മാർക്ക് ജാമ്യം നൽകുമ്പോൾ അവരുടെ മുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിരീക്ഷണം ഉണ്ടായിരിക്കണം. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും, കേരളത്തിലാണെങ്കിൽ കേരള സർക്കാരും കേരള പോലീസും നിങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കണം. ഇത്തരത്തിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന ഓരോ PFI നേതാവും, ഇല്ലെങ്കിൽ നാളെ വീണ്ടും അത് രാജ്യത്തിന് തന്നെ ഭീഷണിയാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.